ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിഷു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമുക്കപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം റെഡിയാക്കി എടുക്കാൻ നോക്കാം. പായസം റെഡിയാക്കി എടുക്കാനായിട്ട് അര കപ്പോളം ചെറുപയറുപരിപ്പ് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരും. അപ്പോൾ ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ചെറുപയറൊക്കെ ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് വരും. നമുക്ക് ഈ ചെറുപയർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 പിടിയോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ 1/4 ഭാഗത്തോളം വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 പിടിയോളം ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്ത് മാറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ 1/2 കപ്പോളം അവൽ ചേർത്ത് കൊടുക്കുക. അവൽ ചേർത്ത് കൊടുത്തിട്ട് അവലിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം 1 മിനിറ്റോളൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് അവലിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ പരിപ്പിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്ററോളം നല്ല കട്ടിയായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാലൊക്കെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പോളം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ശർക്കരയൊക്കെ നല്ല പോലെ ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വയ്ക്കുക. ശർക്കര നല്ല പോലെ അലിഞ്ഞ് വരും വേണം. അതുപോലെ തന്നെ നെയ്യൊക്കെ മുകളിൽ നല്ല പോലെ തെളിഞ്ഞ് വരും. ഇനി നമുക്കിതിലേക്ക് 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നുള്ളോളം ജാതിക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള കാരണം തന്നെ കുറച്ചൊന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ പായസം ഞാൻ വീണ്ടും 1 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പായസം എല്ലാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ പായസം ഉണ്ടാക്കിയിട്ട് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പായസം ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിലും അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തന്നോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ ചാനൽ കൂടെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.